അപ്പോൾ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്തിനെക്കുറിച്ച് നിങ്ങൾക്ക് റിയൽമി എന്നൊരു ബ്രാൻഡ് നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിൽ വന്നിട്ട് ഏകദേശം നല്ല നല്ല മൊബൈലുകളൊക്കെ ഇറക്കി വിറ്റവരുണ്ട്. ഇനി നമ്മൾക്ക് റിയൽമിയുടെ ഇപ്പോൾ ഏകദേശം X50 Pro ഈ ഇടയിൽ ഒരു 2 weeks മുമ്പ് ഇറങ്ങി നല്ലൊരു മൊബൈലാണ്. കാരണം 5G ഇന്ത്യയിൽ ആദ്യത്തെ ഒരു 5G മൊബൈൽ എന്ന് ഫീച്ചറോടെ അവർ ഇറക്കിയതാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് നോക്കാൻ പോണത് റിയൽമി 6 ഫീച്ചറാണ് നോക്കാൻ പോണത്. റിയൽമി 6 Pro ഇറങ്ങുന്നത് 6 വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ നോക്കുന്നത് റിയൽമി 6 ഫീച്ചറാണ് നോക്കാൻ പോകുന്നത്. അതിൻ്റെ എന്താണ് സ്പെക്കം നിങ്ങൾ മൊബൈൽ ഈ ലോഞ്ചിങ് വേണ്ടി 5th ഈ അതായത് 5th പറഞ്ഞാൽ ഇന്ന് 2nd ആണെങ്കിൽ ഇനിയൊരു മൂന്നാമത്തെ ദിവസം 5th March 5th റിയൽമി 6 ലോഞ്ച് ആണ്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞ് വേർപ്പിക്കണമെന്നില്ല. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മാർക്കണം, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗായ്സ് വീഡിയോയിലേക്ക് നമ്മൾ പോകാം. റിയൽമി 6 റിയൽമി 6 ഒരു മെയിൻ സ്പെക്ക് വേണ്ടി നമുക്ക് പറയാം. നമ്മൾ റിയൽമി 6 കുറിച്ച് പറയുകയാണെങ്കിൽ വലുതായിട്ട് അങ്ങനെ എന്താണ് വലുതായിട്ട് പറയേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറയാനില്ല. കാരണം വലുതായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്. കാരണം അതിൻ്റെ പ്രൈസ് റേഞ്ചിനെ അനുസരിച്ചിട്ട് വരുന്ന സ്പെക്കുകളൊക്കെ നോക്കുമ്പോൾ ഒരു നല്ലൊരു സ്പെക്കൾ വരുന്നുണ്ട്. ആദ്യം നമ്മൾക്ക് ആൻഡ്രോയിഡ് വന്നിട്ട് ആൻഡ്രോയിഡ് 10 ആണ്. ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈലുകളൊക്കെ ആൻഡ്രോയിഡ് 10 ആണ് നമുക്ക് എല്ലാവരും. അതിൻ്റെ ആൻഡ്രോയിഡ് വന്നിട്ട് ആൻഡ്രോയിഡ് 10 വേർഷനാണ് വന്നിരിക്കുന്നത്. പിന്നെ പെർഫോമൻസ് വന്നിട്ട് ഒക്ടാകോർ 2.505 GHz പെർഫോമൻസ് ആണ് അവർ കൊടുത്തിരുന്നത്. പിന്നെ അതിൻ്റെ പ്രോസസ്സർ വന്നിട്ട് മീഡിയടെക്കാണ് പ്രോസസ്സർ കൊടുത്തിരുന്നത്. മീഡിയടെക് ഹീലിയോ G90 ആണ് പ്രോസസ്സർ. നിങ്ങൾ പ്രോസസ്സർ ഒന്ന് മെയിനിൽ നോക്കുക, മീഡിയടെക് ഹീലിയോ G90 ആണ് പ്രോസസ്സർ. ഇതൊന്ന് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഈ പ്രോസസ്സർക്ക് ഒന്ന് കാര്യങ്ങൾ നോക്കുക. പിന്നെ റാം വന്നിട്ട് സ്റ്റാർട്ടിങ് 4GB RAM ആണ്. 6GB RAM എന്നല്ല, അവരുടെ ബേസ് വേരിയബിൾ 6GB RAM അല്ല, 4GB RAM അവർ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ പല മൊബൈലുകളും ബേസ് വേരിയബിൾ ആയിട്ട് ഇപ്പോൾ 4GB RAMനെ ഉപേക്ഷിച്ചുകൊണ്ട് 6GB RAMലേക്ക് അവർ ബേസ് വേരിയബിളായിട്ട്. പക്ഷേ റിയൽമി 6 വെച്ച് നോക്കുമ്പോൾ 4GB RAM അതിൻ്റെ ബേസ് വേരിയബിൾ. പിന്നെ ഡിസ്പ്ലേ നമുക്ക് എല്ലാപ്പോഴും അറിയാം, റിയൽമി കരട് ഡിസ്പ്ലേ മാക്സിമം വന്നിട്ട് 6 inches മുകളിലാണ്. ഇപ്പോൾ ഏകദേശം 2019 ഒരു നവംബർ തൊട്ട് ഇറക്കുന്ന മൊബൈലുകളൊക്കെ അവർ 6 inches മുകളിലാണ് ഡിസ്പ്ലേ ഇറക്കുന്നത്. പക്ഷേ ഇതിലും അവർ ആ രീതി മാറ്റിയിട്ടില്ല. 6.4 inches ആണ് ഡിസ്പ്ലേ. അതുപോലെ 1080 pixel വേണ്ടി 2340 pixel എന്താണ് ഡിസ്പ്ലേ ആണ് കൊടുത്തിരുന്നത്. പിന്നെ സാംസങ് സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാമറ, ക്യാമറേൻ്റെ സ്പെക്ക് നമ്മൾക്കറിയാം. എന്നാൽ റിയൽമിയുടെ ഇറങ്ങുന്ന ക്യാമറകളൊക്കെ ഒരുപക്ഷെ 3 ക്യാമറയുടെ മുകളിലേക്ക് മിക്കവാറും ഇനി ഇറവുള്ളതും അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ക്യാമറ സ്പെക്ക് വന്നിട്ട് പ്രൈമറി ക്യാമറ വന്നിട്ട് 64MP+8MP+2MP+2MP പ്രൈമറി കോട്ട് പ്രൈമറി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ LED ഫ്ലാഷ് സാധാരണ പോലെ LED ഫ്ലാഷും കൊടുത്തിട്ടുണ്ട്. അതുപോലെ പിന്നെ ഫ്രണ്ട് ക്യാമറ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. 60MP ഫ്രണ്ട് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വന്നിട്ട് ഒരു മെയിൻ സ്പെക്കിൽ നമ്മൾ വിചാരിച്ചു എന്താണ് 5000 mAh ബാറ്ററിയൊക്കെ കൊടുക്കുമെന്നൊരു വിചാരുന്നുണ്ട്. പക്ഷേ അവർ ഇതിൽ നിരാശപ്പെടുത്തി എന്നാണ് പറയാം. 4200 mAh ആണ് ഇതിൻ്റെ ബാറ്ററി. പിന്നെ ഇതിൻ്റെ ചാർജിങ് ഒന്നും വലിയ കുഴപ്പമില്ലാത്തൊരു ചാർജിങ്ങൾ, ഓക്കോ ചാർജിങ് അതിൻ്റെ വലിയ സ്പീഡായിട്ട് കയറുന്ന ഓക്കോ ചാർജിങ് എന്ന് പറയുന്ന ചാർജിങ് ആണ് അവർ കൊടുത്തിരുന്നത്. USB Type-C ആണ്, സി പോർട്ടാണ് ഇപ്പോൾ വരുന്നത് എല്ലാ മൊബൈലുകൾക്കും നമുക്കറിയാം. ഇതാണ് റിയൽമി 6 ഒരു മെയിൻ സ്പെക് ഫീച്ചേഴ്സും എല്ലാം. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കണം ഈ മൊബൈലിൽ നിങ്ങളൊരു വില ഏകദേശം എത്ര വരുമെന്നൊരു പ്രതീക്ഷയോടെ കാത്തിരിക്കണം. പക്ഷേ ഞങ്ങളൊരു എക്സ്പെക്റ്റഡും കുറച്ച് വെബ്സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇതിൻ്റെ എന്താണ് എക്സ്പെക്റ്റഡ് പ്രൈസ് വന്നിട്ട് 11,000 rupees ആണ്, 4GB വേരിയബിളിന് ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് പ്രൈസ്. അപ്പോൾ ഇതാണ് റിയൽമി 6 മെയിൻ സ്പെക്കും അതിൻ്റെ എന്താണ് കുറച്ച് ഫീച്ചേഴ്സൊക്കെ. അപ്പോൾ ഇതാണ് റിയൽമി 6. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഫീച്ചേഴ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൊബൈൽ എടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ചാനൽ മറക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിൽ കാണിക്കുക.